ഹലോ ഫ്രണ്ട്സ്, തേർഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ഇന്ന് നമ്മുടെ യൂണിറ്റ് 1 വില്ലു ദ ഡോഗ് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇതുവരെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാത്ത എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ പോയം നോക്കാം. നൗ റീഡ് ദ പോയം എബൌട്ട് ആനിമൽസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ക്യാൻ ഡു. ഈ പോയം ആനിമൽസിനെ കുറിച്ചിട്ടുള്ള ഈ പോയം വായിക്കുക, എന്നിട്ട് അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് കണ്ടെത്തുക. ലിറ്റിൽ പപ്പ്, ലിറ്റിൽ പപ്പ്, ലിറ്റിൽ പപ്പ്, ലിറ്റിൽ പപ്പ്, വാട്ട് ഡു യു സേ? വൂഫ് വൂഫ് വൂഫ്, ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ. കിറ്റി കാറ്റ്, കിറ്റി കാറ്റ്, ഹൗ അബൌട്ട് യു? മ്യൂ മ്യൂ മ്യൂ, ആൻഡ് ഐ പേർ ടു. പ്രിറ്റി ബേർഡ്, പ്രിറ്റി ബേർഡ്, ഹാവ് യു എ സോങ്? ട്വീറ്റ് ട്വീറ്റ് ട്വീറ്റ്, ദ ഹോൾ ഡേ ലോങ്. ജേഴ്സി കൗ, ജേഴ്സി കൗ, വാട്ട് ഡു യു ഡു? മൂ മൂ മൂ, ആൻഡ് ഗിവ് മിൽക്ക് ടു. ലിറ്റിൽ ലാംബ്, ലിറ്റിൽ ലാംബ്, വാട്ട് ഡു യു സേ? ബാ ബാ ബാ, ലെറ്റ്സ് ഓൾ പ്ലേ. എങ്ങനെയുണ്ട് റൈമ്? ഉഷാറാണ് അല്ലേ. സിംഗ് ദ പോയം, എൻജോയ് ദ പോയം, ആൻഡ് സെൻഡ് ദ ഓഡിയോ ടു യുവർ ക്ലാസ് ടീച്ചർ. What do the animals and bird say? Complete the table given below. One is done for you. Nokka, animal or bird, sound it makes, what it can do. Little pup. Little pup undakkunna sound endana? Woof 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 nana. What it can do? Adin endu cheyam? Cheyan kayyunna adu parayunde, let's go and play nana. അപ്പോൾ ഇതിന് കളിക്കാൻ കഴിയും അല്ലേ, പ്ലേ. കിറ്റി കാറ്റ്, സൗണ്ട് ഇറ്റ് മേക്സ് മ്യൂ മ്യൂ മ്യൂ, വാട്ട് ഇറ്റ് ക്യാൻ ഡു? പെർ, പി യു ആർ ആർ, പെർ എന്ന് പറഞ്ഞാൽ മുരളുക. പ്രിറ്റി ബേർഡ്, പ്രിറ്റി ബേർഡ് സൗണ്ട് എന്താണ്? ട്വീറ്റ് 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 അല്ലേ. വാട്ട് ഇറ്റ് ക്യാൻ ഡു? സിംഗ്, പാടാൻ കഴിയും അല്ലേ. ജേഴ്സി കൗ, സൗണ്ട് ഇറ്റ് മേക്സ് മൂ മൂ മൂ, what it can do? Give milk. Little lamb, sound it makes ba ba ba, what it can do? Adum kalikkam alle, play. Appo inganeyana nammal idu complete cheyandathu. Adutathayitte match the following. A column, B column undu. Appo A kolathile animals inde peru, B kolathile അതിൻ്റെ യങ് വൺസിൻ്റെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. ബേബീസ്, യങ് വൺസ് മീൻസ് ബേബീസ്. കാറ്റ്, കൗ, എലിഫൻ്റ്, ഹോഴ്സ്, ലയൺ, ഷീപ്പ്, ഡക്ക്, പിഗ്, ടൈഗർ, ഡോഗ്, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് കാഫ്, കിറ്റൺ, ഫോൾ, കബ്, കാഫ്, പപ്പി, ലാംബ്, കബ്, പിഗ്ലറ്റ്, പപ്പി. ഇവിടെ രണ്ട് ഭാഗത്ത് കബ് എന്ന്, രണ്ട് ഭാഗത്ത് കാഫ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് ആനിമൽസിൻ്റെ യങ് വൺസിനെ വിളിക്കാറുണ്ട് എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മാച്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത് നോക്കൂ. കാറ്റ്, കിറ്റൺ, കൗ, കാഫ്, എലിഫൻ്റ്, കാഫ്. അപ്പോൾ കൗവിനും എലിഫൻറ്റിനും ബേബീസിന് പറയുന്നത് കാഫ്. ഹോഴ്സ്, ഫോൾ, ലയൺ, കബ്, ഷീപ്പ്, lamb, duck, duckling, pig, piglet, tiger, cub. നോക്കൂ, ലയൻ്റെയും ടൈഗറിൻ്റെയും യങ് വൺസിന് ബേബീസിന് കബ് എന്നാണ് പറയുന്നത്. ഡോഗ്, പപ്പി. അടുത്തതായിട്ട് ഈ പോയത്തിലെ റൈമിംഗ് വേർഡ്സ് നിങ്ങൾ കണ്ടെത്തണം. പോയത്തിലെ റൈമിംഗ് വേർഡ്സ്, ഫൈൻഡ് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം ലിറ്റിൽ പപ്പ്, ലിറ്റിൽ പപ്പ്. അപ്പോൾ രണ്ട് തരം റൈമിംഗ് വേർഡ്സാണ് ഇതിലുള്ളത്. ഒന്ന് ഓ ഓ ഓ എന്ന സൗണ്ടിൽ അവസാനിക്കുന്നത് റൈമിംഗ് വേർഡ്സ്. അടുത്തത് ആർ ആർ ആർ. അപ്പോൾ ഒന്നാമത്തെ സോ, ഗോ, ലോ, നോ, റോ, ബോ. സെക്കൻഡ് വൺ
കാർ വാർ ടാർ ഫാർ ജാർ കണ്ടോ ഇതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് പ്രൊജക്റ്റ് വർക്ക് ഫൈൻഡ് ഔട്ട് യുവർ ഫ്രണ്ട്സ് പെറ്റ്സ് ഫ്രണ്ട്സിൻ്റെ പെറ്റ്സിനെ കണ്ടെത്തൂ ലിസ്റ്റ് ദം ആസ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ എന്നിട്ട് അവയെ നമ്മുടെ ടേബിൾ കാണുന്നത് പോലെ ലിസ്റ്റ് ചെയ്യണം എ സാമ്പിൾ ഈസ് ഡൺ ഫോർ യു ഒരു സാമ്പിൾ ഇവിടെ തരുന്നുണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത് നെയിം ഓഫ് സ്റ്റുഡൻറ് സുരേഷ് പെറ്റ്സ് ഡോഗ് അവൻ്റെ പെറ്റ് ഡോഗാണ് വാട്ട് ഇറ്റ് ഡസ് ഗാഡ്സ് ഹോം വീട് കാക്കുന്നു വേർ ഇറ്റ് ലീവ്സ് കെന്നൽ ഇനി നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് ഇതിൻ്റെ ചുവടായിട്ട് എഴുതണം പെറ്റ്സ് പ്രീതി പെറ്റ് ഹെൻ വാട്ട് ഇറ്റ് ഡസ് ഗീവ്സ് എഗ് Where it leaves? Coop. Bourbon. Cow. Pet edana? Cow. Gives milk. Where it leaves? Shed. Meera. Meera eda pet got. Gives milk. Where it leaves? Shed. Ansi. Ansi eda pet bee aanu. Teenichi aanu. Gives honey. Where it leaves? Have. Okay. Idepole. നോക്കണം ഇനി അതിനുശേഷം ഇതിനെ നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതണം നോക്കൂ അതിൻ്റെ അടിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നൗ റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് അബൌട്ട് യുവർ ഫ്രണ്ട്സ് പെറ്റ്സ് ഡ്രോ ദെയർ പിക്ചർ ഓർ പേസ്റ്റ് ഫോട്ടോസ് അലോങ് വിത്ത് ദ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പെറ്റ്സിനെ കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും ഡിസ്ക്രിപ്ഷൻ എഴുതണം ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട് അല്ലേ Suresh has a dog. It is called Pepper. It guards his house. It is kept in a kennel. ഇതുപോലെയാണ് നമ്മൾ ഓരോന്നിനെ കുറിച്ചും ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത് ഇനി നമുക്ക് പ്രീതി പ്രീതി ഹാസ് എ ഹെൻ ഇറ്റ് ഈസ് ഹെർ പെറ്റ് ഷീ കോൾസ് ഹെർ ബ്രൗണി പേരൊക്കെ ഉണ്ട് കോഴിക്ക് ഇറ്റ് ഗീവ്സ് ഹെർ എഗ്സ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ കൂപ്പ് ഇനി ബോബൻ്റെ ആണെങ്കിലോ ബോബൻ ഹാസ് എ കൗ ഇറ്റ് ഈസ് കോൾഡ് ഇന്ദു ഇറ്റ് ഗീവ്സ് ഹിം മിൽക്ക് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ ഷെഡ് മീര ഹാസ് എ ഗോട്ട് ഷീ കോൾസ് ഹെർ ചിന്നു ഇറ്റ് ഗീവ്സ് ഹെർ മിൽക്ക് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ ഷെഡ് ആൻസിസ് പെറ്റ്സ് ആർ ബീസ് ആൻസിക്ക് ഒരു പെറ്റല്ല അല്ലേ ബി ഒരുപാടെണ്ണം ഉണ്ടാവും അപ്പോൾ ആൻസീസ് പെറ്റ്സ് ആർ ബീസ് ദ ഗീവ് ഹെർ ഹണി ഷീ കോൾസ് ദം ബീബീസ് ദ ആർ കെപ്റ്റ് ഇൻ എ ഹൈവ് ഇതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത് ഇനി മെയിൻ ഇവൻസ് ഇൻ ദ സ്റ്റോറി നമ്മുടെ സ്റ്റോറി ഇപ്പോൾ കംപ്ലീറ്റ് ആയി ഇവൻസ് ഇൻ ദ സ്റ്റോറി നമുക്ക് നോക്കാം A farmer had a faithful dog called Billu. He was very old. One day, the farmer decided to throw him out. Billu went to the woods to meet his best friend, the fox. The next day, the farmer, his wife, their baby, and Billu went to the field. They laid the baby under a tree. The fox jumped at the baby. Billu attacked the fox and saved the baby. The farmer and his wife became very happy. The whole family lived together happily. ഇതാണ് നമ്മുടെ ഇവൻസ് ഇനി നമുക്കൊരു ആൽബം ഉണ്ടാക്കാനുണ്ട് മേക്ക് എൻ ആൽബം ഓഫ് ആനിമൽസ് ആൻഡ് ദെയർ ബേബീസ് ഇപ്പോൾ ആനിമൽസിൻ്റെയും അവരുടെ ബേബീസിൻ്റെയും ഒക്കെ പേര് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അവരുടെ പിക്ചർ ഒട്ടിച്ച് അവയുടെ പേരും അതിനടുത്തായിട്ട് എഴുതണം ഇപ്പോൾ ഒരു കൗ എൻ്റെ പിക്ചർ ഒട്ടിക്കുക കൗ എന്ന് എഴുതുക പിന്നെ ഒരു പശുക്കുട്ടി അല്ലെങ്കിൽ ഒരു കാളക്കുട്ടി അതെഴുതുക കാഫ് എന്നെഴുതണം ഓക്കെ അതേപോലെ ഒരു ആൽബം ഉണ്ടാക്കാം അതേപോലെ മേക്ക് എ പിക്ചർ സ്റ്റോറി ബുക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്കും നിങ്ങൾ ഉണ്ടാക്കണം ബില്ലു ദ ഡോഗ് എന്ന നമ്മുടെ യൂണിറ്റിൻ്റെ അപ്പോൾ നമ്മൾ എന്താണ് എന്ന് എഴുതുക ആദ്യം ഒരു രണ്ടോ മൂന്നോ എയർഫോർ ഷീറ്റ് എടുക്കുക എയർഫോർ ഷീറ്റ് എടുത്ത് നല്ല മാർജിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കളർ പേപ്പർ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ
പുറം ചട്ടയിൽ പേരെഴുതുക, ബില്ലു ദ ഡോഗ് എന്ന് പേരെഴുതുക. അടുത്ത പേപ്പറിൽ എ ഫാമർ ഹാഡ് എ ഫെയ്ത്ത്ഫുൾ ഡോഗ് കോൾഡ് ബില്ലു അല്ലേ. വൺ ഡേ ദ ഫാമർ എന്ത് പറഞ്ഞു, ഡിസൈഡ് ടു ത്രോ ഹിം ഔട്ട് അല്ലേ. അപ്പം നമ്മുടെ പിക്ചർ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പിക്ചർ പോലെ ഏകദേശമൊക്കെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക. ട്രേസ് ഒക്കെ എടുത്ത് വരയ്ക്കാമല്ലോ അല്ലേ. അതിൻ്റെ അടുത്ത ഇൻസിഡൻറ്റ് എഴുതുക. ഇവൻ്റ് നമ്മുടെ സ്റ്റോറിയിലെ ഇവൻസ് ഏകദേശം എഴുതിയാൽ മതി. ഇപ്പോൾ രണ്ടാമത്തെ ഇവൻ്റായിട്ട് പറയുന്നത് ബില്ലു വെൻ ടു ദ വുഡ്സ് ടു മീറ്റ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ദ ഫോക്സ്. അപ്പോൾ ആ പിക്ചർ കൊടുക്കുക. ഓക്കെ, അതുപോലെ നിങ്ങളൊരു പിക്ചർ സ്റ്റോറി ബുക്ക് ഉണ്ടാക്കുക. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ് ഇതിൽ ആക്ടിവിറ്റി 5. ക്രോസ് വേർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. There are names of some animals and birds in Billu's trolley. ബില്ലുവിൻ്റെ ട്രോളി കണ്ടില്ലേ, അതിൽ കുറച്ച് ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും പേരുണ്ട്. പിക്ക് ആൻഡ് പ്ലേസ് ദം ഇൻ ദ ബോക്സസ് ടു കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ്. നമ്മുടെ ക്രോസ് വേർഡ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പേരുകളാണിത്, അതെടുത്ത് കംപ്ലീറ്റ് ചെയ്യണം. ക്ലൂസ് നോക്കാം. ദ ഫോളോയിങ് ക്ലൂസ് വിൽ ഹെൽപ്പ് യു. എക്രോസ്, ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്, കരയിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ്, എലിഫൻ്റ്. അപ്പോൾ ഒന്ന് മുതൽക്ക് എലിഫൻറ്റിൻ്റെ സ്പെല്ലിംഗ് എടുക്കുക, ലാസ്റ്റ് വരെ ഉണ്ട് അല്ലേ, ഇ എൽ ഇ പി എച്ച് എ എൻ ടി അതുവരെയുണ്ട്. അടുത്തത് ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്, ആരാണ് കിങ്, ലയൺ. രണ്ടിൽ എൽ ഐ ഒ എൻ, ലയൺ. പിന്നെ മൂന്ന്, അൻ അനിമൽ ദാറ്റ് ഈറ്റ്സ് ഗ്രാസ് ആൻഡ് റൺസ് ഫാസ്റ്റ്, പുല്ല് തിന്നുകയും ചെയ്യും നല്ല വേഗത്തിൽ ഓടുകയും ചെയ്യുന്ന ആൾ ട്രോഡിയിൽ നോക്കൂ, ഉണ്ട് അല്ലേ, ഡീർ. മൂന്നാമത്തെ ഡി ഇ ആർ, ഡീർ. നാല്, ദ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്, ഡെസേർട്ട് മരുഭൂമി, മരുഭൂമിയിലെ ഷിപ്പ്, അതായത് ഇവിടെ പേരുണ്ട് ക്യാമൽ, സി എ എം ഇ എൽ, ക്യാമൽ. ഇനി ഡൗണിലേക്ക് നോക്കൂ. മൂന്നിൽ ഡൗൺ നോക്കൂ. ക്വാക്സ്, ആരാണ് ക്വാക്സ്, ക്വാക്സ് എന്ന് പറയുന്നത് ആരാണ്, ഡക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഡി യു സി, സി അവിടെ ഉണ്ട് കണ്ടോ, പിന്നെ കെ എഴുതുക. അടുത്തത് ഗിവ്സ് അസ് എഗ്, നമുക്ക് എഗ്ഗ് തരുന്ന ആരാണ് ഇവിടെ ഉള്ളത്, ഹെന്നെ അല്ലേ. അഞ്ചിന്ന് താഴേക്ക്, ഫൈവ് എവിടെ, അഞ്ച്. എച്ച് ഇ എൻ അവിടെ ആദ്യം ഉള്ളതാണ്, അപ്പോൾ എച്ച് ഇ എന്ന് എഴുതിയാൽ മതി. അടുത്തത് കിങ്സ് ട്രാവൽ ഓൺ ഇറ്റ്സ് ബാക്ക്, രാജാവ് ഇതിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നു. ആരാണ് രാജാവ്, ഇതിൽ ഏത് ആനിമലിൻ്റെ പുറത്താണ് സഞ്ചരിക്കുക, ഹോഴ്സ് അല്ലേ, എച്ച് ഒ ആർ എസ് ഇ. അപ്പോൾ അവിടെ എച്ച് അവിടെ ഉണ്ട്, പിന്നെ ഒ ആർ എസ് ക്യാമൽ എന്ന് എഴുതിയപ്പോൾ അവിടെ ഇയും ഉണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് ഓരോന്നിലുമുണ്ട്, ലയൻ്റെ ഒ ഉണ്ട്, ഡീറിൻ്റെ ആറുണ്ട് അല്ലേ. അപ്പോൾ ആവശ്യമുള്ള ലെറ്റേഴ്സ് മാത്രം അവിടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ ക്രോസ് വേർഡ് കംപ്ലീറ്റ് ചെയ്യുക ടെക്സ്റ്റ് ബുക്കിൽ. അതേപോലെ ആക്ടിവിറ്റി നമ്പർ 2 ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ്. അവിടെ ആനിമൽസിൻ്റെയും യങ് വൺസിൻ്റെയും പേരുകൾ എഴുതുക. ഇപ്പം നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായല്ലോ, ഇനി അത് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അവസാനത്തെ വർക്കായിട്ട് ഐ ക്യാൻ ഐ നോ, ഏറ്റവും അവസാനത്തെ ഒരു വർക്കായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഐ ക്യാൻ എന്ന വർക്കാണ്. ഐ നോ ദാറ്റ് ബില്ലു സേവ്ഡ് ദ, ആരാണ് ബില്ലു സേവ് ചെയ്തത്, ബേബി, ബി എ ബി വൈ അവിടെ എഴുതുക. ഐ നോ വേർ ദ ഫാമർ വർക്ക്ഡ്, എവിടെയാണ് ഫാർമർ വർക്ക് ചെയ്തിരുന്നത്, എഫ് ഐ ഇ എൽ ഡി, ഫീൽഡ്. ഐ നോ ദാറ്റ് ബില്ലു ഗാർഡഡ് ദ ലിറ്റിൽ ചൈൽഡ് വെൻ ഇറ്റ് വാസ് സ്ലീപ്പിംഗ്. ഐ നോ വേർ ബില്ലു ലീവ്സ്, എവിടെയാണ് ബില്ലു ജീവിക്കുന്നത്, കെന്നൽ. ഐ നോ ദാറ്റ് ഫൈനലി ദ ഫാമർ അണ്ടർസ്റ്റുഡ് ഹിസ് ഡിസിഷൻ ടു ത്രോ ബില്ലു ഔട്ട് വാസ്, എന്തായിരുന്നു ആ ഡിസിഷൻ, തെറ്റായിരുന്നല്ലോ അല്ലേ, സ്റ്റുപ്പിഡ്. എന്താണ് സ്റ്റുപ്പിഡ്. അടുത്തത് നൗ റൈറ്റ് ദ ലെറ്റേഴ്സ് ഫൗണ്ട് ഇൻ ദ സർക്കിൾസ് ടുഗെദർ, ഇനി നമ്മുടെ ഈ റൗണ്ടിൽ ഈ സർക്കിൾസിൽ വരുന്ന ലെറ്റേഴ്സ് മാത്രം എടുത്ത് താഴെയുള്ള ബോക്സിലേക്ക് എഴുതുക. റൈറ്റ് ഇറ്റ് ഡൗൺ ഹിയർ, യു വിൽ ഗെറ്റ് ദ നെയിം ഓഫ് ദ ഫാമേഴ്സ് പെറ്റ്.
ഫാർമറിൻ്റെ പെറ്റ് ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. എന്തായിരിക്കും അവിടെ വരിക? ഈ റൗണ്ടിലൊക്കെ ഉള്ള ലെറ്റേഴ്സ് എടുത്ത് എഴുതുമ്പോൾ BILLU ബില്ലു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറി ഇന്നത്തെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സ്റ്റോറി നന്നായി പഠിക്കുക, അടുത്ത യൂണിറ്റിന് വേണ്ടി റെഡിയാവുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.